മ്യൂച്വൽ ഇൻഡക്ഷൻ. സമീപസ്ഥങ്ങളായ രണ്ട് സോളിനോയിഡുകളിൽ ഒന്നുമായി ബന്ധപ്പെട്ട വൈദ്യുത കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം സംഭവിക്കുന്നതിന് ഫലമായി രണ്ടാമത്തെ സോളിനോയിഡിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് ഈ പ്രതിഭാസത്തെ ഒന്ന് പരിചയപ്പെടാം. ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ ഡിവൈസാണ് നാം ഈ കാണുന്നത്. ഇതാണ് ഈ ഡിവൈസിന്റെ പ്രൈമറി കോയിൽ എന്ന ഭാഗം. ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയ ഒരു സോളിനോയിഡാണിത്. ഇൻപുട്ടായി നാം വൈദ്യുതി നൽകുന്നത് ഈ പ്രൈമറി കോയിലിലേക്കാണ്. പ്രൈമറി കോയിലിന്റെ രണ്ട് അഗ്രങ്ങൾ ഈ സ്ക്രൂവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. 12 volt AC ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോർമറാണ് ഇത്. ഇനി നമുക്കുള്ളത് ഒരു സെക്കൻഡറി കോയിലാണ്. ഈ സർക്യൂട്ടിലെ വൈദ്യുതിയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കോയിലാണിത്. ഇതിൻ്റെ രണ്ട് അഗ്രങ്ങൾ ഒരു LED ബൾബുമായി ഘടിപ്പിച്ചിരിക്കുന്നത് കാണാമല്ലോ. മൂന്നാമതായി ഒരു പച്ചിരുമ്പ് കോറാണ്. ഇവിടെ പച്ചിരുമ്പ് കോറിന് പകരം ഒരു ഫെറൈറ്റ് റോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചിരുമ്പ് കോറായാലും ഈ പരീക്ഷണം വിജയകരമായി ചെയ്യാവുന്നതാണ്. ഈ കോറിൻ്റെ ഉപയോഗം കൂട്ടുകാർക്കറിയാമല്ലോ. സോളിനോയിഡിനുള്ളിലേക്ക് കോർ കടത്തി വയ്ക്കുമ്പോൾ വൈദ്യുതി പ്രവാഹ വേളയിൽ ഇതിനു ചുറ്റുമുള്ള വൈദ്യുത കാന്തിക മണ്ഡലത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുന്നതായി നമുക്കറിയാം. നമുക്ക് ഇനി പരീക്ഷണത്തിലേക്ക് കടക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൈമറി കോയിലിലേക്ക് വൈദ്യുതി കടത്തിവിടുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് ഈ ട്രാൻസ്ഫോർമറിന്റെ ഔട്ട്പുട്ടുകൾ ഈ കോയിലുമായി ബന്ധിപ്പിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ നാം കോയിലുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിടാം. ഇപ്പോൾ ഈ കോയിലിൽ, ഈ പ്രൈമറി കോയിലിൽ കൂടി വൈദ്യുത പ്രവാഹമുണ്ട്. കോയിലിന് ചുറ്റും ഒരു വൈദ്യുത കാന്തിക മണ്ഡലം സംജാതമാകും എന്ന് കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടല്ലോ. AC വൈദ്യുതി ആകയാൽ ഇതിനു ചുറ്റുമുള്ള വൈദ്യുത കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയുമാണ്. നമുക്ക് ഈ സെക്കൻഡറി കോയിലിനെ ഈ പ്രൈമറി കോയിലിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അതിനായി ഈ ഫെറൈറ്റ് റോഡ് നമുക്കിതിലേക്ക് കടത്തിവെച്ച് സെക്കൻഡറി കോയിലിനെ മെല്ലെ ഈ പ്രൈമറി കോയിലിലേക്ക് അതിന് സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. ദാ ഇവിടെ ഈ പ്രൈമറി കോയിലിൽ ഘടിപ്പിച്ചിട്ടുള്ള LED ബൾബ് പ്രകാശിക്കുന്നത് കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ. മെല്ലെ ഇത് പുറത്തേക്കെടുക്കുമ്പോൾ ഈ ബൾബിൻ്റെ പ്രകാശം മങ്ങി അത് ഇല്ലാതാകുന്നതായി കാണാം. വീണ്ടും നമുക്കൊന്നുകൂടി നോക്കാം. ഈ കോയിലിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ LED നന്നായി പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കെട്ടുപോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസമാണ് ഇത്. ഒരു കമ്പിച്ചുരുളിന് ചുറ്റുമുള്ള വൈദ്യുത കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ മാറുന്നതിൻ്റെ ഫലമായി സമീപസ്ഥമായ മറ്റൊരു കമ്പിച്ചുരുളിൽ ഒരു EMF പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ദിശ മാറുന്ന വൈദ്യുത മണ്ഡലമാകയാൽ സെക്കൻഡറി കോയിലിലെ ചുറ്റുകൾ ആ കാന്തിക ബലരേഖകളെ ഛേദിക്കുന്നത് മൂലമാണ് ഇതിൽ EMF പ്രേരിതമാകുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ അല്ലേ.